ഹായ് ഫ്രണ്ട്സ്, ശ്രീനാഥാണ്. കൊച്ചുവേളി സ്റ്റേഷനിലാണ്. രാജധാനിയും നമ്മുടെ വന്ദേ ഭാരതൊക്കെ എടുക്കാൻ വന്നതാണ്. ഇതാ 16-car ഇവിടെ കിടപ്പുണ്ട്. രാജധാനി ഇതാ അങ്ങന്ന് അടിച്ചു പറത്തി വരുന്നുണ്ട്. ബൈക്കിൻ്റെ ആടുള്ള ലോക്കോയാണ്. വാപ് 7 ലോക്കോ ആയിരുന്നു. അപ്പോ രാജധാനി കൊച്ചുവേളി സ്റ്റേഷൻ കടന്നു പോയിരിക്കുന്നു. നമ്മുടെ 16-car വന്ദേ ഭാരത് റേക്ക് മൂന്നാമത്തെ പ്ലാറ്റ്ഫോമിൽ കിടപ്പുണ്ട്. ആളിന് പിറ്റ് ലൈനിലേക്ക് കയറാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുകയാണ്. അപ്പം ശരി. അപ്പോൾ അതാ ജനശതാബ്ദി വരുന്നുണ്ട്. ജനശതാബ്ദിയും ഇപ്പുറത്ത് വന്ദേ ഭാരത് ഷണ്ടിങ് നെക്കിൽ. ജനശതാബ്ദി കടന്നു പോയിരിക്കുകയാണ്. അപ്പോൾ ഫ്രണ്ട്സ്, അടുത്ത വണ്ടി വരുന്നുണ്ട്. ചെന്നൈ മെയിലാണ് വരുന്നത്. നമ്മുടെ വന്ദേ ഭാരത് എങ്ങും പോയിട്ടില്ല. വന്ദേ ഭാരത് നമ്മുടെ പിറ്റ് ലൈനിലേക്ക് കയറാനായിട്ട് ഷണ്ടിങ് നെക്കിൽ വെയിറ്റ് ചെയ്യാനാണ്. അപ്പോൾ അതാ സൈഡിൽ കൂടെ മെയിൽ വന്നുകൊണ്ടിരിക്കുന്നു. കൊച്ചുവേളി കടന്നു പോയിരിക്കുകയാണ്. വി ബി അവിടെ തന്നെ ഉണ്ട്, നീങ്ങി തുടങ്ങിയിട്ടില്ല. നാഗർകോവിൽ കോട്ടയം എക്സ്പ്രസ് വേളിയിലേക്ക് കടക്കുന്നതാണ്. ഇപ്പോൾ ഇന്നത്തെ ദിവസം ഒന്നാമത്തെ പ്ലാറ്റ്ഫോമിലൊരു ലോക്കോ കടന്നിരുന്നത് കൊണ്ട് മൂന്നാമത്തെ പ്ലാറ്റ്ഫോമിൽ നിന്നാണ് ട്രെയിൻ ഇറങ്ങിപ്പോകുന്നത്. അതുകൊണ്ടാണ് ഈ ഒരു മെല്ലെ പോക്ക്. ആ ലോക്കോ അവിടെ ഇല്ലായിരുന്നെങ്കിൽ ഒരു പക്ഷേ, എന്തായാലും ലൂപ്പിൽ കയറണം. പക്ഷേ ഒന്നിൽ തന്നെ ആളുകൾക്ക് വലിയ ബുദ്ധിമുട്ടുണ്ടാവില്ലായിരുന്നു. ഇപ്പോൾ ആളുകൾ ഒന്നിൽ നിന്ന് നേരെ മൂന്നിലോട്ട് പോകേണ്ട അവസ്ഥ വന്നിട്ടുണ്ട്. അതാണ് ഈ പാലത്തെ കൂടെ പതുക്കെ പോകുന്നതിൻ്റെ കാര്യം. മറ്റേ ലൂപ്പായിരുന്നെങ്കിൽ ഇപ്പോൾ സ്പീഡ് പിടിക്കേണ്ട സമയം കഴിഞ്ഞു. ഇനിയിപ്പോൾ സ്പീഡ് പിടിക്കാം. ഓക്കെ, അപ്പം അതാണ് കോട്ടയം എക്സ്പ്രസ് ആണ്. 5 പോയാൽ മതി കൊല്ലത്തുനിന്ന്. അതുകൊണ്ട് 5:20 എന്തോ ആണ് ഇതിൻ്റെ കൊല്ലത്തുനിന്നുള്ള സമയം. അതുകൊണ്ട് പതുക്കെ പോയാലും ആരുമൊന്നും പറയൂല. ഹായ് ഫ്രണ്ട്സ്, കഴക്കൂട്ടത്താണ്.
കഴക്കൂട്ട LCയുടെ അടുത്തായിട്ടാണ് നിൽക്കുന്നത്. ഭാവ്നഗർ കൊച്ചുവേളിയുടെ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ടാണ് വന്നിട്ടുള്ളത്. വാപ്പ് 5 ആണെന്ന് അറിഞ്ഞു. കൊച്ചുവേളി ഭാവ്നഗർ കഴക്കൂട്ടം സ്റ്റേഷനിലേക്ക് കടക്കുകയാണ്.